നമസ്കാരം സ്വപ്നങ്ങൾ ചിലപ്പോൾ അപകടകരമായേ ഉദാഹരണത്തിന് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് തന്റെ പ്രധാനമന്ത്രി സ്വപ്നം യാഥാർത്ഥ്യമാകില്ലെന്ന തോന്നലുണ്ടായപ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് അപകടമായതുപോലെ ജെ ഡി യു മേധാവി മഹാസഖ്യത്തിൽ നിന്ന് പിരിഞ്ഞ് വീണ്ടും എൻ ഡി എ ഭാഗമാകുമെന്ന് ഒരാഴ്ച മുമ്പ് വരെ ആരും സ്വപ്നം കണ്ടതല്ല എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അധികാരം പങ്കിടൽ കരാറിന്റെ ഭാഗമായി ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി ഉയർത്തണമെന്ന് ആർ ജെ ഡി നിർബന്ധിച്ചതോടെ നിതീഷിന് അപകടം മണത്തു ഇന്ത്യാ സഖ്യത്തിന്റെ ചുക്കാൻ കയ്യിൽ കിട്ടിയതുമില്ല ഉള്ള മുഖ്യമന്ത്രി കസേര പോകുമെന്നുമായപ്പോൾ നിതീഷ് അത് തീരുമാനിച്ചു തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം മതി എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് എൻ ഡി എ പുറത്താക്കിയതിനു ശേഷം സി പി ഐ എം എൽ പിന്തുണയോടെ ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിച്ച നിതീഷിന്റെ പതിനേഴ് മാസ ഭരണത്തിന് ശേഷമാണ് ഏറ്റവും പുതിയ മലക്കം മറിച്ചിൽ പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിമൂന്നിന് പട്നയിൽ പ്രതിപക്ഷ കക്ഷികളുടെ യോഗം നിതീഷ് നടത്തുകയും പതിനഞ്ച് മുൻനിര പ്രതിപക്ഷ പാർട്ടികളെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും ചെയ്തതിന് തൊട്ടു മിന്നാലെ ആ ആശയത്തിന്റെ ഉപയോഗം ജ്ഞാതാവായ തന്നെ പ്രധാനമന്ത്രി മുഖമായി അദ്ദേഹം തന്നെ സ്വയം സങ്കല്പിച്ചു പോരുകയായിരുന്നു തുടർന്ന് ബംഗളൂരു മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ മൂന്ന് യോഗങ്ങൾ കൂടി നടന്നെങ്കിലും പ്രതിപക്ഷ ഐക്യത്തിന്റെ ശില്പിയായ നിതീഷിനെ ഇന്ത്യ ബ്ലോക്കിന്റെ കൺവീനറായി നിയമിക്കുന്നതിൽ ഒരു തീരുമാനം വന്നില്ല ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിപക്ഷ ബ്ലോക്കിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് നിതീഷിന് ക്ഷമ നഷ്ടപ്പെട്ടു തുടങ്ങിയത് നിതീഷിന് കൺവീനർ സ്ഥാനം വാഗ്ദാനം ചെയ്തപ്പോഴും ഖാർഗയെ അതിന്റെ ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുത്തത് നിതീഷിന് കൂടുതൽ ചുടിപ്പിച്ചു മറുവശത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തേജസ്വിക്ക് വഴിയൊരുക്കണമെന്ന് ആർ ജെ ഡിയുടെ ഓർമ്മപ്പെടുത്തലുകളിൽ ഒരു കുറവും വന്നതുമില്ല പ്രാരംഭഘട്ടത്തിൽ നിതീഷ് ലാലുവിന്റെ മകനെ തന്റെ സ്വാഭാവിക പിൻഗാമിയായി പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യ ബ്ലോക്കിലെ സംഭവ വികാസങ്ങൾ തന്റെ വഴിക്ക് വരാത്തതിനാൽ അദ്ദേഹം തൃശങ്കുവിലായി പിന്നെ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാൻ എന്താണ് മാർഗം എന്ന അന്വേഷണത്തിലേക്ക് നിതീഷ് തിടുക്കപ്പെട്ടു മാറി ഇത് ആർ ജെ ഡിയുടെ അക്ഷമ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു അവർ നിതീഷിന്റെ കൂടെയുള്ള നിരാശരായ എം എൽ എമാരെ നോട്ടമിടാൻ തുടങ്ങി ഒരു അട്ടിമറി ശ്രമം മണത്ത നിതീഷ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല ബി ജെ പിയുമായി അടുപ്പമുണ്ടാക്കാൻ അദ്ദേഹം വേഗത്തിൽ കരുക്കൾ നീക്കി നിതീഷിന്റെ ഈ നീക്കമാണ് ഏവരെയും ഞെട്ടിച്ചത് കാരണം അദ്ദേഹം പ്രതിപക്ഷ ബ്ലോക്കിന്റെ ശില്പിയായി സ്വയം ഉയർത്തിക്കാട്ടുന്നതിനെ വളരെ ഗൗരവമായി കാണുകയും ഇന്ത്യയെ ി ജെ പിയിൽ നിന്ന് മുക്തമാക്കുക എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത മുതിർന്ന നേതാവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒറ്റവരി പ്രസ്താവന വൈറലായിരുന്നു എട്ടാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെയാണ് നിതീഷ് അക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയെ പ്രചാരണ സമിതി മേധാവിയായി ഉയർത്തിക്കാട്ടരുതെന്ന തന്റെ ആവശ്യം ബി ബി അംഗീകരിക്കാതിരുന്നപ്പോൾ നിതീഷ് സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു അങ്ങനെയൊരു മനുഷ്യൻ കയ്യിലുള്ളത് വിട്ട് പറക്കുന്നതിൻ്റെ പിറകെ പോകുന്നതിൻ്റെ അപകടം മുന്നിൽ കണ്ട് തൻ്റെ ലാവണം ഉറപ്പിക്കുന്ന ഒരുതരം ഒതുങ്ങലിലേക്ക് ഒറ്റയാഴ്ച കൊണ്ട് മാറിയതോടെ ബി ജെ പി ക്യാമ്പ് എന്തായാലും അത്യാഹ്ലാദത്തിലാണ് കോൺഗ്രസ് ക്യാമ്പ് ആശ്വാസത്തിലും ഇങ്ങനെ ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരാളെ മുന്നിൽ വെച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനാവില്ല എന്ന തങ്ങളുടെ നിലപാടല്ലേ ശരി എന്നാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത് രാഷ്ട്രീയം അനിശ്ചിതത്വത്തിൻ്റെ കലയാണ് എന്ന് പറയുന്നത് എത്ര വാസ്തവം